ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നെൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് സർപ്രൈസ് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഇന്ന് കേക്ക് മുറിക്കാം, എനിക്ക് കേക്ക് മുറിക്കുന്ന ഇഷ്ടമാണ് ബർത്ത്ഡേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് കേക്ക് മുറിക്കാം എന്ന് വിചാരിച്ച്, ഇന്നാണല്ലോ ബർത്ത്ഡേ, ഇന്ന് രാത്രി കേക്ക് മുറിക്കാം. ഇന്ന് രാത്രി ഇറങ്ങിയ ശേഷം അങ്ങനെ എപ്പോഴെങ്കിലും കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ മനോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് വാങ്ങിക്കാൻ തന്നെ. പക്ഷേ എനിക്ക് കറക്റ്റ് ഇന്നലെ രാത്രി അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു. ആ പുറത്തേക്ക് പോകേണ്ട കാര്യത്തിൽ പോലും ഒക്കെ ഒരു ഡൗട്ടും തോന്നിയില്ല, പുറത്തേക്ക് പോകേണ്ടി വന്നു. പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും മാധു അമ്മും കൂടി ഇവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്ത്, ഞാൻ എൻ്റെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് അവർ വീഡിയോ എടുത്തിട്ടുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് വീഡിയോയിൽ എവിടെയും കൊടുക്കാം. അപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഫുള്ള് മെഴുകുതിരിയെല്ലാം കത്തിച്ച്, ബലൂണെല്ലാം വീർപ്പിച്ച്, ഹാപ്പി ബർത്ത്ഡേ എഴുതി, കേക്കെല്ലാം വാങ്ങിച്ച്, സെറ്റ് വെച്ച് ഗിഫ്റ്റെല്ലാം വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാനതൊട്ടും പ്രതീക്ഷിച്ചില്ല അമ്മുവിനൊന്നും അങ്ങനെ സർപ്രൈസ് അങ്ങനെ ചെയ്യാനായില്ല. കാരണം അങ്ങനെ അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അറിയാണ്ട് വായിന്ന് മനുവേട്ടൻ്റെയോ അമ്മുവിൻ്റെയോ ആരെങ്കിലും വായിന്ന് എങ്ങനെയും വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ എനിക്ക് കിട്ടും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഒന്നും കിട്ടിയിട്ട് ഒരു പിടിയും തന്നില്ല. കാരണം ഇത് അവർ ബർത്ത്ഡേക്ക് കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തു. ശരിക്കും ഇന്നലെയാണ് കേട്ടോ അവർ ഗിഫ്റ്റ് വാങ്ങിക്കാനും സാധനം വാങ്ങിക്കാനെല്ലാം വന്നെങ്കിൽ എനിക്ക് ഡൗട്ട് അടിക്കട്ടായിരുന്നു. ഇത് കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തു. മനുവേട്ടനും അതിന് സപ്പോർട്ട് തന്നു. അതാണ് എനിക്ക് മനുവേട്ടൻ്റെ ഭാഗത്തുനിന്ന് പോലൊക്കെ അഭിനയത്തിന് ഒന്നും പിടിക്കാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ശ്രമിക്കാറില്ല. കറക്റ്റ് എനിക്ക് ഇന്നലെ പുറത്ത് പോകേണ്ടി വന്നു, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പിന്നെ പോയിട്ടെങ്കിൽ പിന്നെ ആ പേയ്മെൻറ്റ് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഞെട്ടിപ്പോയി ഗൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ പിറന്നാളായിട്ട് വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന്, ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ്. ഞാൻ രണ്ടും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന്. പാളി പോകുമോ നേരാവോ എന്നറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പിറന്നാളിൻ്റെ വ്ളോഗാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് പിറന്നാളിനെ കേട്ടിട്ട് ചെറിയൊരു സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം. പക്ഷേ എനിക്ക് ഞാനങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കായിരുന്നു സർപ്രൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആകെ ഞെട്ടി. ഞാൻ വെറുതെ പറഞ്ഞല്ല, ശരിക്കും ഞാൻ ഞെട്ടി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അവർ എന്താ എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു സാധനമേ പോയിട്ടില്ല. കുറേ ഗിഫ്റ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം എല്ലാം മാറ്റി, നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പം ഇപ്പം എല്ലാം ചെറുപ്പറ ചെറുപ്പറ ആക്കി എന്നാലും ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, എൻ്റെ പിറന്നാളായിട്ട് നമുക്കൊന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ലുലുവിലേക്ക് വന്നു ബിരിയാണി ഉണ്ടാക്കാൻ സ്ഥാനം പണിക്കാൻ. ഷാരിന് എന്തോ നല്ല ഭാഗ്യമുണ്ട് എൻ്റെ ബിരിയാണിന്ന്. അങ്ങനെ ഞങ്ങള് ലുലുവിലെത്തി. ഷാരി, വെയിൽ എങ്ങനെയുണ്ട്? നല്ല ചൂട്, നല്ല കത്തുന്നു. നാട്ടിലത്തേക്കാളും അത്രയില്ല തോന്നുന്നു. നാട്ടിലത്തെ അത്ര ഉണ്ടാവില്ല, നാട്ടിലത്തെ പോലെ ആവാനിരിക്കുന്നേയുള്ളൂ. ചൂട് വരുന്ന അത്രയാണ് ഇപ്പോ. നാട്ടിലെത്തണം, പൈസക്കാർക്ക് എന്ത്. ഓക്കെ, അപ്പൊ നമ്മള് ലുലുവിലെത്തിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിലേക്ക് വന്നിട്ട്. എവിടെ സാധനം? കുക്കിംഗ് ആണ്. അതെ, ഇനി മാരകമായ കുക്കിംഗ് സ്കില്ലാണ് കാണാൻ പോകുന്നത്. നമ്മൾ നീരുള്ളി റൈസിലേക്കുള്ള നീരുള്ളി വഴറ്റിക്കൊണ്ടുണ്ട്. ഇത് നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയിലേക്കുള്ള നീരുള്ളിയാണ്. പിന്നെ ചോറിനിടാൻ ഉള്ള കുറച്ച് ഗരം, എന്താണ് പറയുന്നത്, ഗരം മസാലയോ, അതിൻ്റെ സാധനങ്ങളുണ്ട്. അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കൂടാണ്ട് നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീരുള്ളി വഴറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ റോസ്റ്റിൻ്റെ മസാല റെഡി ആണ്. പിന്നെ ചോറ് നമ്മൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി അടുപ്പിലിരിക്കുകയാണ്, ഗ്യാസിലിരിക്കുകയാണ്. ഇനിയിതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് എടുത്തു നോക്കാം. കരിയോ എന്നാണ് ഇപ്പോൾ ഒരു ടെൻഷൻ. ഇനി അപ്പോഴത്തേക്ക് നമുക്ക് സലാഡ് ഉണ്ടാക്കാം. ഗൈസ്,
നമുക്കപ്പോ ബിരിയാണി ദമ്മ് പൊട്ടിക്കാം, ദമ്മ് പൊട്ടിക്കാം നമുക്ക്. എന്റെ ബിരിയാണി കഴിക്കാൻ എക്സൈറ്റഡ് ആണോ? അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്ന് ഫുഡ് കഴിച്ചില്ല. ഷാരു എക്സൈറ്റഡ് ആണോ? മാധു ആയിരുന്നു എന്റെ അസിസ്റ്റന്റ് ഹെൽപ്പർ, അവള് ക്ലീനർ. ഓക്കേ ഗൈസ്, നമ്മൾ ചിക്കൻ എടുക്കുന്നു, ചോറ് കൊടുക്കുന്നു, മസാല കുറച്ച് കൊള്ളാം. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി തിന്നലും റെസ്റ്റ് എടുക്കലും പണിക്കും ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഗൈസ് കുറേ സ്ഥലത്ത് പോകാനുണ്ട്. അങ്ങനെ നമ്മൾ റാഷിദിയ വന്നു, റാഷിദിയ വന്നിട്ട് ഷാരുവിനെ കൊണ്ടുവിട്ടു. ഇപ്പം നമ്മൾ ഒരാളെ കാണാൻ വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സാറ സെൻറ്ററിൽ ഒന്ന് കയറാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മാധുവിൻ്റെ ഡ്യൂട്ടി കഴിയും വരെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകും. മിതുവായിട്ട് തന്നെ വിളിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പെട്രോൾ പമ്പിൽ വൻ തിരക്കാണ്. നാളെ ഇന്ന് 30, നാളെ 1-ാം തീയതി അല്ലേ, നാളെ റേറ്റ് മാറും, റേറ്റ് കൂടും. അതുകൊണ്ട് പെട്രോൾ പമ്പിൽ ഭയങ്കര തിരക്കാണ്. ഞങ്ങളങ്ങനെ സാറ സെന്ററിലെത്തി, ചെറിയൊരു എക്സ്ചേഞ്ച്. ഇന്നലെ ഒരു ആവേശത്തിന് ഗിഫ്റ്റ് വാങ്ങിയതായിരുന്നു ഞാനും മാധു കൂടെ. വാങ്ങുമ്പോൾ വിചാരിച്ചിന് എന്തായാലും സൈസ് കറക്റ്റ് ആവില്ല എന്ന്. കറക്റ്റ് ആയില്ല. ഇനിയിപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നമുക്ക് വേറെ സാധനം വാങ്ങാം, അല്ലെങ്കിൽ അവർ ക്യാഷ് ബാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്, പക്ഷേ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. എനിക്കൊന്ന് ഞാൻ ലാസ്റ്റ് എടുത്തത് സാറ സെൻറ്ററിലത്തെ എന്തോ വീഡിയോന്ന് തോന്നുന്നു. അതിന് ശേഷം ഞങ്ങൾ നേരം കുറച്ച് സമയം മാധുവിനെ വെയിറ്റ് ചെയ്തു. മാധുവിനെയും കൂട്ടിയിട്ട് മിതുവായിട്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി. പക്ഷേ അടുത്ത് കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതുകൊണ്ട് എനിക്ക് അടുത്ത് കിട്ടുമ്പോൾ അല്ല, സാറ സെൻറ്ററിൽ നിന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ട് അവിടെ കുറച്ച് സമയം കറങ്ങിയിട്ടാകുമ്പോഴത്തേക്കാണ് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ അതിന് ശേഷം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. മനുവിൻ്റെ കയ്യിൽ എടുക്കാമെന്ന് വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അതും സ്വിച്ച് ഓഫ് ആയി, അതിലും ചാർജ് ഉണ്ടായിട്ടാ. അപ്പോൾ അത് രണ്ടിലും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാ. അപ്പോൾ അതിന് ശേഷമുള്ള ഒന്നും, അതിന് ശേഷം ഒന്നുമില്ല, നേരെ ഫുഡ് കഴിക്കാൻ പോയി, ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടാ. ഇതിൽ എനിക്ക് സർപ്രൈസ് കിട്ടിയതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ടാണ് എനിക്കത് അത്ര, അതായത് അത് കൂടാണ്ട് എനിക്ക് വേറൊരു സന്തോഷം കൂടി ഉണ്ടായിന്. ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് മിതുവായിട്ടും ഒരു കേക്ക് കൊണ്ടുവന്നതിന്, ആ കേക്കിൽ മാമീന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ മാമീന്ന്. അതെനിക്ക് എന്തേന്ന് അറിയുന്നില്ല, അതെനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കരമായിട്ട് എന്തൊക്കെ ഇഷ്ടമായി ആ മാമീന്ന് എഴുതിയത്. ഗൈസ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് കേട്ട് വന്നല്ലേ, സ്ക്രീൻ സ്പേസ് മുഖ്യം ബിഗിലി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് മാമീന്ന് എഴുതിയത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇവരൊക്കെ തന്ന സർപ്രൈസ് ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഓൾറെഡി. വേറെ ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ഡോറ് തുറന്ന് ഇവരെ കണ്ടപ്പോ അയ്യോ ഇവരെനിക്ക് സർപ്രൈസ് തന്നതോന്ന് പറഞ്ഞു ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കാണ് ഒരു തീരെ ബഹിടം കളി കണ്ടത്. എക്സൈറ്റ്മെന്റിന്റെ കളി കണ്ടപ്പോ, ആ എക്സൈറ്റ്മെന്റിന്റെ കളി കണ്ടപ്പോ എന്റെ കൺട്രോള് പോയി, ചിരിച്ച് ചത്തു. അത്ര അത്ര വിഘടം കളിയായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഇഷ്ടപ്പെട്ടു, ഭയങ്കര അഭിനയമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് കണ്ട ഞാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒന്നും അറിയോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല എന്നിട്ടല്ല, പക്ഷെ അങ്ങനെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഉറപ്പായിരുന്നു. ഇതുവരെ ഒരു ഓപ്ഷൻ, ഒരു ചാൻസ് കിട്ടിയിട്ട അല്ലേ. നമ്മ 4 വർഷമായെങ്കിലും ഞാനിപ്പൊ ഇങ്ങോട്ട്, 5-ാമത്തെ വർഷം ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നേ. നാട്ടില് എന്റെ എല്ലാ ബർത്ത്ഡേ ഇവിടെ തന്നെയായിരുന്നു. ഏതോ ഒന്ന് നാട്ടിലുണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് ഞാൻ കോഴിക്കോട് ഉണ്ടായ ടൈമില് ഞാൻ ഡ്രസ് വാങ്ങിയിട്ട് വന്നേ. പക്ഷെ കേക്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏട്ടൻ പൈസ അയച്ചു വന്നെ. അപ്പൊ അങ്ങനെ, അപ്പൊ നല്ലൊരു ദിവസമായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ചാനല്
സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.